ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഞാൻ ഇന്നൊരു ബീഫ് റോൾ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന രീതി തന്നെ നമ്മൾ ഇന്ന് ചെയ്തെടുക്കാൻ പോവാണത്. അപ്പൊ അതെങ്ങനെയാ നോക്കിയാലോ. ബീഫ് റോൾ ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2½ കപ്പ് മൈദാമാവ് വേണം. ഞാൻ ഇപ്പൊ 1 കപ്പ് ഇടുകയാണ്. ഇപ്പൊ ഞാൻ ഇതിലേക്ക് 2½ കപ്പ് മാവ് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതാണ് 1 കപ്പ് എന്ന് പറയുന്നത്. 1½ കപ്പ് ഈ ഇതിലാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഈസ്റ്റ് ആഡ് ചെയ്യണം. ഞാൻ എടുത്തേക്കുന്നത് ഇൻസ്റ്റന്റ് ഈസ്റ്റ് ആണ്. അപ്പൊ മറ്റേ ഈസ്റ്റ് ഇടാം. ഇപ്പൊ 1½ ടീസ്പൂൺ ആണ് നമുക്ക് വേണ്ടത്. 2½ കപ്പ് മൈദാമാവിന് 1½ ടീസ്പൂൺ ഈസ്റ്റ് ആണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിപ്പോ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോ നമുക്ക് വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. നമുക്കിതൊരു ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് നമ്മുടെ മാവ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അന്നേരം ഞാൻ ഇതൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ച് നമ്മുടെ ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ നല്ലപോലെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മാവ് ഞാൻ നല്ല മയത്തില് കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊങ്ങാൻ വെക്കണം. അപ്പോ അത് നല്ലപോലെ ഒന്ന് പൊങ്ങി വരട്ടെ. പൊങ്ങി വന്നിട്ട് ബാക്കി നമുക്ക് എന്താന്ന് കാണാം. നമ്മുടെ മാവ് അവിടെ ഇരുന്നൊന്ന് ഫെർമെന്റ് ആവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബീഫ് റോളിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ് ഞാൻ റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പാത്രം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ മീഡിയത്തിലിട്ടേക്കാം കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ലേശം ഓയിലിന്റെ ആവശ്യമേ ഉള്ളൂ. അപ്പൊ ഞാൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ഇതേ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 3 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചതാണ്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് അരിഞ്ഞു വെക്കാനായിട്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. സവാള ഇതേ പാതി വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് 3 പച്ചമുളക് ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞത്, 5 വെളുത്തുള്ളി, പിന്നെ ലേശം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്. അപ്പൊ ഇത് ഇത്രയും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. വേണ്ട സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വെളുത്തുള്ളി ഇടുമ്പോഴേക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക. ഞാൻ അത് വിട്ടുപോയതാണ് പറയാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മസാല ആഡ് ചെയ്യണം. ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്ത മസാല എന്ന് പറയുമ്പോഴത്തേക്ക് വേണ്ട, ഞാൻ കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും മീറ്റ് മസാലയാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മീറ്റ് മസാല, 1 ടീസ്പൂൺ ഗരം മസാല, ഇത് ഇത്രയാണ് എടുത്തേക്കുന്നത്. അപ്പൊ നമുക്ക് മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം അപ്പോഴത്തേക്ക് ലോ ആക്കി വെക്കുക. നമ്മുടെ ഇത് ഒരുപാട് മൂത്തു പോയി കഴിഞ്ഞാൽ ടേസ്റ്റ് ഒക്കെ മാറിപ്പോകും. അതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കണം. ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ വേവിച്ചെടുത്ത ബീഫാണ്, മിൻസ്ഡ് ചെയ്തെടുത്ത് വെച്ചേക്കാണ്. നമുക്കിനി അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് വേവിച്ച് വെച്ചതായതുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെന്ന് തോന്നിയാൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ ഇതേ നമ്മുടെ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി അപ്പൊ നമുക്ക് ബാക്കി കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. നമ്മുടെ ഫില്ലിംഗ് ഇതേ ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് കിട്ടിയപ്പോഴത്തേക്ക് നമ്മുടെ മാവും പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടോ, ഇൻസ്റ്റന്റ് ഈസ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് പെട്ടെന്ന് പൊങ്ങി വന്നത്. അപ്പൊ നിങ്ങൾക്ക് ഓർഡിനറി ഈസ്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ 1-2 അവർ ചിലപ്പോൾ എടുക്കുമായിരിക്കും. അപ്പൊ ഞാനിത് നമ്മുടെ ചപ്പാത്തി ബോൾസിന്റെ പരുവത്തിൽ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ദേ മാവ് ആ ഒരു ചപ്പാത്തി ബോൾസിന്റെ പരുവത്തിൽ ഉരുട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. അതിനായിട്ട് ഫസ്റ്റ് ഒരു ബോൾ എടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് അകത്തേക്ക് പ്രസ് ചെയ്തെടുക്കാം.
ഒരുപാട് ക്രഷ് ചെയ്ത് ഭയങ്കര തിന്നായി പോകരുത്. കണ്ടോ, ഈ ഒരു തിക്നെസ്സിൽ പരത്തിയെടുക്കുക. എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഫില്ലിംഗ് വെക്കാം. ഇനി നമുക്കിത് മടക്കിയെടുക്കാം. അകത്തോട്ട് അകത്തോട്ടാക്കി മടക്കിയെടുക്കണം, ഫില്ലിംഗ് പുറത്ത് കാണാത്ത രീതിയിൽ. ഞാൻ എന്തേ അത് ആ ഫില്ലിംഗ് പുറത്ത് വരാത്ത രീതിയിൽ ഒന്ന് മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പയ്യെ പയ്യെ പൊട്ട ആ ഫില്ലിംഗ് പുറത്ത് വരാത്ത രീതിയിൽ പതിയെ റോൾ ചെയ്തെടുക്കണം. കണ്ടോ, ഈ ഒരു പരുവത്തില് നമ്മളത് റോൾ ചെയ്തെടുക്കും. കണ്ടോ, നല്ല നീളത്തില് ഇതിങ്ങനെ ഒരു ഷേപ്പിൽ റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് മാറ്റിവെക്കാം. ഇനി ഞാൻ ഇതെല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്ത് നമ്മുടെ റോൾ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു പാൻ എടുത്ത് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ എന്ത് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോഴേക്ക് നമ്മുടെ റോൾ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റോൾ ഇട്ട് കൊടുത്ത ശേഷം ഫ്ലെയിം മീഡിയത്തിലാക്കി ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് തിരിച്ചു മറച്ചു വിട്ട് ഓരോ ഭാഗവും നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. തിരിച്ചു മറിച്ചുവിട്ട് നമ്മുടെ റോള് ഞാൻ എന്തേ നല്ല പോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ, അപ്പൊ ഈ ഒരു പരുവത്തിൽ വേണം നമുക്ക് ഫ്രൈ ആയി കിട്ടാനായിട്ട്. അന്നേരം നമുക്ക് ഞാൻ ബാക്കിയുള്ളതെല്ലാം കൂടി ഫ്രൈ ചെയ്തിട്ട് സെർവ് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ വേണ്ടേ നമ്മുടെ ബീഫ് റോള് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പൊ കടയിൽ നിന്നൊക്കെ വേടിക്കുന്ന രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയൊക്കെ ഉണ്ടല്ലേ. നമുക്ക് അകത്താണെങ്കിലും നല്ല രീതിയിൽ വേവുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇതിൽ കിട്ടിയിട്ടുണ്ട് നമുക്ക്. കണ്ടോ, കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കണം. വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. വീട്ടിലാകുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും സേഫ് ആയിരിക്കും. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെ ആണെങ്കിലും ഒരുപോലെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എന്റെ സ്ട്രെങ്ത്. അപ്പോൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.